ഇന്ന് ഏപ്രിൽ 7 ഈസ്റ്റർ പ്രമാണിച്ച് ഇന്ന് ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്ന സിനിമകളുടേതുൾപ്പെടെ 10 ഒ ടി ടി റിലീസ് അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തെ സിനിമ രോമാഞ്ചം എന്ന സിനിമയാണ്. ഇന്നലെ അർദ്ധരാത്രി 12 മണിയോടെ തന്നെ രോമാഞ്ചം എന്ന സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടതിന് ശേഷം സിനിമയെക്കുറിച്ച് നല്ല രീതിയിൽ കംപ്ലൈൻറ്റ് ഇതിനോടൊപ്പം തന്നെ ഹോട്ട്സ്റ്റാറിനെതിരായിട്ട് വരുന്നുണ്ട്. കാരണം ഹോട്ട്സ്റ്റാറിൻ്റെ മൊബൈൽ വെർഷനിൽ രോമാഞ്ചം എന്ന സിനിമയിൽ നിന്നും ഗാനങ്ങളും ഒപ്പം തന്നെ BGM എല്ലാം തന്നെ നീക്കി എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് കാലിപ്പേഴ്സ് എന്ന സിനിമയുടേതാണ്. ധ്യാൻ ശ്രീനിവാസൻ നായകനെത്തിയ സിനിമ ഇന്നലെ അർദ്ധരാത്രി 12 മണിയോടെ തന്നെ സണ്ണസ്റ്റ് OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മൂന്നാമത്തെ അപ്ഡേറ്റ് തമിഴിൽ നിന്നും സമീപകാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിലെ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത അയോധ്യ എന്ന സിനിമയാണ്. ശശികുമാർ നായകനെത്തിയ സിനിമ C5 OTT പ്ലാറ്റ്ഫോമിലൂടെ ഇന്നലെ രാത്രി 11:30 OTT റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. തമിഴ് ഭാഷയിൽ മാത്രമാണ് സിനിമ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ അയോധ്യ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയൂ. നാലാമത്തെ അപ്ഡേറ്റ് ബുർക്ക എന്ന തമിഴ് സിനിമയുടേതാണ്. ഡയറക്റ്റ് OTT റിലീസ് ആയിട്ട് അഹാ തമിഴ് OTT പ്ലാറ്റ്ഫോമിലൂടെ സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അഞ്ചാമത്തെ അപ്ഡേറ്റ് മഹേഷും മാരുതിയും എന്ന സിനിമയുടേതാണ്. ആസിഫ് അലി, മമത മോഹൻദാസ് എന്നിവർ പ്രധാന റോളുകളിലെത്തിയ മഹേഷും മാരുതിയും ഇന്നലെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ അർദ്ധരാത്രി 12 മണിയോടെ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ തിയേറ്ററുകളിലെ പരാജയമായിരുന്നു ഫീൽ ഗുഡ് എന്റർടൈനർ സിനിമ. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയൂ. ആറാമത്തെ അപ്ഡേറ്റ് തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും OTT റിലീസ് ചെയ്ത സിനിമയുടേതാണ്. രംഗമാർത്താണ്ഡ എന്നാണ് സിനിമയുടെ പേര്. പ്രകാശ് രാജ് നായകനെത്തിയ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. തിയേറ്ററുകളിലെ സിനിമ പരാജയപ്പെട്ടെങ്കിൽ പോലും മികച്ച അഭിപ്രായങ്ങളായിരുന്നു നേരത്തെ സിനിമ നേടിയെടുത്തത്. വീഡിയോയിലെ ഏഴാമത്തെ അപ്ഡേറ്റ് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട് തമിഴ് ഭാഷയിലെ C5 OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്ത ക്യാപ്റ്റൻ എന്ന സിനിമയുടേതാണ്. ആര്യ നായകനെത്തിയ ക്യാപ്റ്റൻ എന്ന സിനിമയുടെ മലയാളം കന്നഡ പതിപ്പുകൾ ഇപ്പോൾ C5 ലഭ്യമാണ്. എട്ടാമത്തെ അപ്ഡേറ്റ് ഒരു കന്നഡ സിനിമയുടെ തെലുഗു ഡബിൻ്റെ അപ്ഡേറ്റ് ആണ്. നേരത്തെ കിസ് എന്ന പേരിലെ കന്നഡയിൽ റിലീസ് ചെയ്ത സിനിമ ഇപ്പോഴത്തെ ഐ ലവ് യു ഇഡിയറ്റ് എന്ന പേരിൽ തെലുഗു ഭാഷയിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് അഹാ തെലുഗു OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് തിയേറ്ററുകളിലേക്ക് എത്തി വൻ പരാജയമായി മാറിയ ഷസം ഫ്യൂറി ഓഫ് ദ ഗോഡ്സ് എന്ന സിനിമയുടേതാണ്. ചിത്രം ഈ April 7 അതല്ലെങ്കിൽ April 18 OTT റിലീസ് ചെയ്യുമെന്ന് ഒരു ദിവസം മുന്നേ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. ഇപ്പോഴത്തെ ഇന്ന് April 7 ആമസോൺ പ്രൈമിലൂടെ റെന്റ് ഓപ്ഷനിൽ ഈ സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ കാനഡ, US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലാണ് സിനിമ ആമസോൺ പ്രൈമിലൂടെ റെന്റ് ഓപ്ഷനിൽ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് പ്രണയവിലാസം എന്ന സിനിമയുടേതാണ്. അർജുന അശോകൻ, മമിത ബൈജു, അനശ്വര എന്നിവർ പ്രധാന റോളുകളിലെത്തിയ സിനിമയാണ് പ്രണയവിലാസം. ഇന്ന ദിവസം C5 OTT റിലീസ് ചെയ്യുമെന്ന നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്ന സിനിമയുടെ OTT റിലീസ് ഒരാഴ്ച നീട്ടിയിരിക്കുകയാണ്. April 14 വിഷു പ്രമാണിച്ചാണ് സിനിമ OTT റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്നത്. ചിത്രത്തിൻ്റെ C5 OTT ട്രെയിലർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഇതുപോലുള്ള OTT റിലീസ് അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.